ഗുജറാത്തിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് സൗരാഷ്ട്ര എങ്ങനെ വിധിയെഴുതും എന്താണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ? ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 150 സീറ്റുകൾ ക്രോസ് ചെയ്തുകൊണ്ട് ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ബി ജെ പി കേന്ദ്രങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ കോൺഗ്രസ് ഓരോ ദിവസവും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ 30 വർഷത്തെ തിരഞ്ഞെടുപ്പിനിടയിൽ ഏതെങ്കിലും കോൺഗ്രസിന് ഒരു പിടിവള്ളി ഉണ്ടായിരുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നു. അതിലേതാണ്ട് ഗുജറാത്തിൽ നടന്ന ചില പ്രക്ഷോഭങ്ങൾ അവർക്ക് ഗുണമുള്ളത് കൊണ്ടാണ് അവർക്ക് അന്ന് 79 സീറ്റ് നേടാൻ കഴിഞ്ഞത്. പക്ഷേ അന്ന് കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന സാമുദായിക വിഭാഗങ്ങൾ, പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ മുഴുവൻ പേരും ഇന്ന് കോൺഗ്രസ് വിട്ട് ബി ജെ പി പാളയത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സുനിശ്ചിതമായ വലിയൊരു വിജയം, നൈസ് സ്വീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഗുജറാത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഗുജറാത്തിൽ നയിക്കാൻ കോൺഗ്രസിനൊരു നേതാവില്ല, രാഹുൽ ഗാന്ധി എത്തുന്നില്ല, ഗസ്റ്റ് റോൾ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഗുജറാത്തിലുള്ളൂ. മറ്റ് രാജസ്ഥാൻ മുഖ്യമന്ത്രിയൊക്കെ വെച്ചാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഓട്ടിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മറ്റ് ചില നേതാക്കന്മാരെ വെച്ച് ഇങ്ങനെ ഓട്ടിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയൊരു പ്രക്രിയയിൽ മാത്രമാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ ദയനീയമായി മാറും. കോൺഗ്രസിൻ്റെ PCC തന്നെ പിരിച്ചുവിടേണ്ട ഒരു ഗതികേട് ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. AAP യെ സംബന്ധിച്ചിടത്തോളം AAP കോൺഗ്രസിൻ്റെ വോട്ടിനെ വിഭജിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ BJPക്ക് യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കാൻ AAP കഴിയില്ല. കാരണം ഗുജറാത്തിൽ അവർ ഒന്നുമല്ല, ഗുജറാത്തിൽ എല്ലാ BJP ആണ്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒപ്പമാണ് ഗുജറാത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് വലിയ വിജയം BJP ഗുജറാത്തിൽ നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉദിക്കുന്നില്ല. ശ്രീ MJ ചന്ദ്രൻ, BJPയുടെ ഈ അവകാശവാദത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ ഗുജറാത്തിൽ നിന്നും ഏറ്റവും ഒടുവിലായി എത്തുന്നത്? സൗരാഷ്ട്ര ആദ്യഘട്ടത്തിൽ വിധിയെഴുത്തിനായി പോകുമ്പോൾ ഒരുപക്ഷെ ആം ആദ്മിയും കോൺഗ്രസും ഇവരുടെ ശക്തമായ പ്രചരണങ്ങൾ ത്രികോണ മത്സരത്തിലൂടെ വോട്ടിനെ ഭിന്നിപ്പിക്കാനാകും എന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. ഒപ്പം BJP പഴയ വർഗീയക്കാരുടെ വീണ്ടും പൊടിതട്ടിയെടുക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഉയർന്ന ഒരു ആരോപണം വളരെ ശ്രദ്ധേയമാണ് ഈ ഘട്ടത്തിൽ. അതായത് ഗുജറാത്ത് കലാപ കാലഘട്ടത്തിൽ അനുസ്മരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഗുജറാത്തിൽ ചിലരെ, കുഴപ്പക്കാരായ ചിലരെ പാഠം പഠിപ്പിക്കാനായി എന്ന പരാമർശം അമിത്ഷാ നടത്തിയത് വലിയ വിവാദങ്ങൾക്കിട വെച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ. ഇങ്ങനൊരു ഘട്ടത്തിലാണ് BJPയുടെ ഈ അവകാശവാദത്തിൻ്റെ വസ്തുത എത്ര? MJ ചന്ദ്രൻ. അജിംഷാദെ, പിന്നെ ഇത് 1998 മുതൽ തുടർച്ചയായി ഗുജറാത്ത് BJPക്ക് ഒപ്പമാണ്, നമുക്കറിയാമല്ലോ. നരേന്ദ്രമോദി തന്നെ 2001 മുതൽ തുടർച്ചയായി അവിടെ അധികാരത്തിൽ നിന്ന ആളാണ്. 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായ ഒരു ഇമ്പാക്റ്റ് BJP എങ്ങനെയാണ് സൃഷ്ടിച്ചെടുത്തത് എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിലേക്ക് വരാം. പിന്നെ അതിന് മുൻപ് ഇപ്പോൾ ഈ ഇത് തന്നെ ഇപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കച്ച് മേഖലയാണ്, മറ്റൊന്ന് സൗരാഷ്ട്ര മേഖലയാണ്, മറ്റൊന്ന് തെക്കൻ ഗുജറാത്താണ്. ഈ മൂന്ന് മേഖലകളിലാണ് നാളെ ഒന്നാം ഘട്ട പോളിംഗ് നടക്കുന്നത്. ഈ മൂന്ന് മേഖലകളിലെയും ഗ്രാമീണ പ്രദേശങ്ങൾ ഒട്ടൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകമായി പറഞ്ഞാൽ കോൺഗ്രസ്സിന്, സ്വാധീനമുള്ള മേഖലകളായിരുന്നു മുൻകാലങ്ങളിലൊക്കെ. എന്നാൽ അത് ക്രമേണ ക്ഷയിച്ചു വരുന്ന ഒരു രീതി നമ്മളവിടെ കാണുന്നുണ്ട്. കാണുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്ക് എന്താണ് അവിടെ ആ ഭാഗത്ത് സംഭവിക്കുന്നത് എന്നുള്ളവിടെ കാണണമല്ലോ. അവിടെ സംഭവിച്ചു വരുന്നത് മെജോറിറ്റേറിയൻ നാഷണലിസം, ഭൂരിപക്ഷ ദേശീയതാവാദം എന്നുള്ളൊരു ദേശീയതാവാദം തന്നെയാണ് സജീവമായി കാലങ്ങൾ അത്ര അവിടെ ഉന്നയിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ മറ്റ് ഈ ഭൂരിപക്ഷ ദേശീയതയുമായി ബന്ധപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആൾക്കാർ മാത്രമാണ് ഗുജറാത്തിലെ ഒന്നാംഘട്ട പൗരന്മാർ, ബാക്കിയുള്ള സമുദായങ്ങൾക്ക് രണ്ടാംഘട്ട പൗരന്മാരാണ് എന്നൊരു തരംതിരിവ് അവിടെ എക്കാലത്തും, പ്രത്യേകിച്ചും നരേന്ദ്രമോദി ഭരണം തുടങ്ങുന്ന 2001 മുതൽ ഈ പിന്നെ അദ്ദേഹം ബാറ്റൺ കൈമാറുന്ന 2014 പിന്നീട് ശേഷവും ഇപ്പോഴും കാണുന്നുണ്ട്. ഒരു അതിൻ്റെ ഒരു ഉദാഹരണം ഏറ്റവും ചുരുക്കി പരിശോധിച്ചാൽ ഇപ്പോഴത്തെ അസംബ്ലിയിൽ, ഇപ്പോൾ അസംബ്ലി ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണല്ലോ, ഇപ്പോഴത്തെ അസംബ്ലിയിൽ എത്ര മുസ്ലിം MLAമാരുണ്ട് BJPക്ക് ഒന്ന് നോക്കൂ. ഒരാളില്ല, ഒറ്റയാളില്ല. BJPയുടെ ഒരു മുസ്ലിം MLA പോലും ഗുജറാത്ത് അസംബ്ലിയിലില്ല. 152 സീറ്റാണ്, ന്യായമായിട്ടും 18 സീറ്റ്, 10% അവിടെ വോട്ടർമാരുള്ള ഈ 10% അംഗസംഖ്യയുള്ള പാർട്ടിയാണ് അവിടുത്തെ മുസ്ലിം ജനത എന്ന് പറയുന്നത്.
പിന്നെ ഈ 10% ഒരു അതിൻ്റെ ആനുപാതികമായ 10% സീറ്റെങ്കിലും കൊടുക്കണ്ടേ? ഇല്ല, അത് ഒരൊറ്റ സീറ്റ് പോലും കൊടുത്തിട്ടില്ല. മറ്റൊന്ന്, അതേസമയം കോൺഗ്രസിൽ 7 പേരെങ്കിലും ഉണ്ട് മുസ്ലിം എം എൽ എമാർ. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ശ്രീ എം ജയചന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലത്ത് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഓർക്കുക, ദത്താത്രേയ ഗോത്രത്തിലെ ശിവഭക്തനായ ബ്രാഹ്മണനാണ് പൂണൂലിട്ട ബ്രാഹ്മണനാണ് താൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രചരണം തുടങ്ങിയത്. ഒന്ന്, രണ്ട്, അഹമ്മദ് പട്ടേൽ മരിച്ചുപോയ അഹമ്മദ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ വലങ്കയ്യായി നിൽക്കേണ്ട ഗുജറാത്തിലെ പ്രധാന കക്ഷിയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള അഹമ്മദ് പട്ടേലിനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടെ കൂട്ടിയതുപോലുമില്ല രാഹുൽ ഗാന്ധി. അപ്പോൾ ഗുജറാത്തിൻ്റെ ആ ഒരു ഉള്ളടക്കത്തെ മാക്സിമം ബി ജെ പി ഉപയോഗിക്കുന്നു. അവിടെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ മതേതരത്വം ഉള്ളടക്കത്തെ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് പരാജയപ്പെടുന്നു. ആ വസ്തുത കൂടിയുണ്ട്. സ്ഥാനാർത്ഥികൾ എത്ര പേർ മുസ്ലിങ്ങൾ എന്നതിനേക്കാൾ അല്ലേ ഡിബേറ്റ് വളരെ വളരെ കടുത്തമായി. അത് തന്നെയാണ് ആ മതേതരത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പതാക കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാനായിട്ട് കോൺഗ്രസ് നന്നായി പിന്നെ പിന്നോട്ട് പോകുന്നുണ്ട്, പിന്നാക്കം പോകുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുവശത്ത് ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും നരേന്ദ്രമോദി, അദ്ദേഹം അധികാരത്തിലേറ്റ 2001 മുതൽ തന്നെ സ്വീകരിച്ചു വരുന്നത്, അദ്ദേഹം അധികാരമേറ്റ വർഷമാണ് വലിയൊരു ദുരന്തം, വലിയൊരു ഭൂചലനം, ഭൂകമ്പം കച്ച് മേഖലയിൽ ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അത് വേറെ കാര്യം. 20,000 പേര് മരിക്കുന്നു, പിന്നെ 1,500,000 പേര് ഗുരുതരമായി പരിക്കേൽക്കുന്നു, അതാണ്, 4,00,000 കുടുംബങ്ങൾ ഇല്ലാതെ പോകുന്നു, ആ വീടുകൾ ഇല്ലാതെ പോകുന്നു. അത് പക്ഷേ അവിടുന്ന് ആ കച്ച് മേഖലയെ കൈപിടിച്ച് കയറ്റുന്നതിൽ അസാമാന്യമായ ഒരു പിന്നെ വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അവിടുന്നാണ് ഒരു വേറൊരു കച്ച് ഉദയം ചെയ്യുന്നത്. കച്ചിൻ്റെ സ്വഭാവം തന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. സൗരാഷ്ട്രയിലും അതുപോലുള്ള ഈ വരൾച്ച കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന പ്രദേശമാണ് സൗരാഷ്ട്ര മേഖല. ആ സൗരാഷ്ട്ര മേഖലയിൽ നിന്ന് നർമ്മദാ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ആകെ പിന്നെ ആ ഗ്രാമം മൊത്തം വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അവിടുത്തെ ഗവൺമെൻറ് അന്നു മുതൽ തന്നെ. അപ്പോൾ അത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. അതിന് അതിനൊപ്പം തന്നെയാണ് ഞാനീ പറയുന്ന മെജോറിറ്റേറിയനിസം അതിൻ്റെ ഇടയിൽ കൂടെ തിരികെ കയറ്റി നിരന്തരം കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനൊപ്പം തന്നെ കമ്മ്യൂണൽ അജണ്ടയും ഭംഗിയായി നടപ്പാക്കുന്നതിൽ. പക്ഷേ ശ്രീ എം ജയചന്ദ്രൻ, അതായത് ഈ ഗുജറാത്തിലെ നഗര മേഖലകൾ കേന്ദ്രീകരിച്ച് മാത്രമുള്ള വികസനം ഗ്രാമീണ മേഖലകളെ സ്പർശിക്കുന്നില്ല. വലിയ വ്യവസായ വിപ്ലവം ഗുജറാത്തിനെ സംബന്ധിച്ചുണ്ടായി എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ അവിടുത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം കേരളത്തെയൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഗുജറാത്തിലല്ലേ, വികസനം ആർക്ക് വേണ്ടി എന്നത് നോക്കൂ. ഇവിടെ അദാനിയും അംബാനിയുടെയും വലിയ വക്താവായി ബി ജെ പി സർക്കാർ തന്നെ കേന്ദ്രത്തിൽ മാറുന്നൊരു ഘട്ടമുണ്ട്. ഇവിടെ എൻ ഡി ടി വിയുടെ കാര്യം, പ്രണവ് റോയ് അടക്കമുള്ളവർക്ക് അവരുടെ ഡയറക്ടർ ബോർഡിൽ നിന്ന് മാറേണ്ടി വരുന്നു, അദാനി അത് കൈക്കലാക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും അദാനിയും അംബാനിയും, അങ്ങനെ ഒരു ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ വക്താവായി പ്രവർത്തിക്കുന്ന മോദിക്ക് ഗുജറാത്തിലും അതിൻ്റേതായ ഇരകളുണ്ട്, സാധാരണക്കാരുണ്ട്, കർഷകരുണ്ട്, ഗ്രാമീണ ജനതയുണ്ട് ഇല്ലേ ശ്രീ എം ജയചന്ദ്രൻ? അത് കേരളത്തിൽ മാത്രമേ പറയൂ, കേരളത്തിനപ്പുറത്തേക്ക് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഈ പിന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ ചെറിയൊരു പിന്നെ കള്ളക്കടത്ത് കരിപ്പൂരിലോ മറ്റേതെങ്കിലും എയർപോർട്ടിലോ ചെറിയൊരു പ്രശ്നം നടന്നാൽ കസ്റ്റംസിൻ്റെ സ്വർണ്ണ കടത്തൊക്കെ പിടിച്ചാൽ വലിയ വാർത്ത കൊടുക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും മുന്ദ്ര തുറമുഖത്തെ എത്രയാണ് 2021 പിടിച്ചത്, എത്ര കോടിയുടെ കള്ളസ്വർണ്ണമാണ് പിടിച്ചത്, 20,000 കോടിയുടെ അന്വേഷണം വേണ്ടേ? അതിന് ചർച്ചയൊന്നും വേണ്ടേ? അത് കേരളത്തിൽ മാത്രമേ ഇതൊക്കെ പറയാൻ കഴിയൂ. പിന്നെ കൈരളി അല്ലെങ്കിൽ ഇടതുപക്ഷം നാഷണൽ ലെവലിൽ പറയും, പക്ഷേ മറ്റ് കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് മുന്ദ്ര പ്രശ്നത്തെ പറ്റി എന്താണ് പ്രതികരിച്ചിട്ടുള്ളത് ഒന്ന് നോക്കേണ്ടതാണ്. അവർക്ക് അനക്കമില്ല. മുന്ദ്രയിലെ കള്ളക്കടത്ത് സ്വർണം്മം 20,000 കോടി രൂപയുടെയാണ് പറയണ്ടേ? അത് പറയില്ല.